ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ കിടക്കുന്ന ടാറ്റയുടെ വണ്ടിയുടെ റിവ്യൂ ആണ് ടാറ്റ പതിനഞ്ച് പത്ത് ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഇത് ഓൾഡ് മോഡൽ വണ്ടിയാണ് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ലുക്ക് കാണുമ്പോൾ അറിയാം നമ്മുടെ റോഡിലൂടെ ഒക്കെ പണ്ട് കാലത്ത് ഓടിയിരുന്നൊരു ആ ഒരു മോഡൽ വണ്ടിയാണിത് പതിനഞ്ച് പത്ത് അപ്പം ഇപ്പോൾ ഈ വണ്ടിയൊന്നും കാണാനില്ല ടാറ്റയുടെ വണ്ടിയുണ്ട് എന്നാലും ഒരു മോഡൽ പഴയ മോഡല് വണ്ടിയൊന്നും ആ ഒരു സോപ്പ് വെട്ടി മോഡലിലുള്ള വണ്ടിയൊന്നും ഇപ്പോൾ കാണാനില്ല ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വണ്ടിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് മോഡ് മേക്ക് ചെയ്തിരിക്കുന്നത് മാഡ് ബോക്സ് എന്ന് പറയുന്ന ടീമാണ് അപ്പം അവരുടെ ചാനലിൻ്റെ നെയിം മാഡ് ബോക്സ് സീറോ എന്നാണ് അപ്പോൾ ഈ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ചാനലിൻ്റെ വീഡിയോയുടെ ലിങ്കാണ് അപ്പം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി ഡൗൺലോഡ് ചെയ്ത് നോക്കുക ഓക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക പിന്നെ അതുപോലെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം നിങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ും വണ്ടിയുടെ ലുക്ക് തന്നെയാണ് നമ്മൾ പറയേണ്ടത് ടാറ്റയുടെ ആ ഒരു കറക്റ്റ് ആ ഒരു കൗളിൻ്റെ ഒരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഫിനിഷിംഗൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പം കൂടുതലൊന്നും നമ്മൾ വീഡിയോ ലെങ്തിയാക്കുക തന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ഇതിൻ്റെ ഒന്നാമത്തെ ആനിമേഷൻ കീ വരുന്നത് വണ്ടിയുടെ ഡ്രൈവിംഗ് സെക്ഷനിലാണ് അപ്പോൾ നമുക്കത് അകത്തേക്ക് കയറുമ്പോൾ നോക്കാം രണ്ടാമത്തെ ആനിമേഷൻ കീ നമുക്ക് നോക്കാം രണ്ടാമത്തെ ആനിമേഷൻ കീ എന്ന് പറഞ്ഞാൽ ആ ഒരു ടി വി ഓപ്പണായി വരുന്നതാണ് താഴേക്ക് അപ്പോൾ ഈ ഒരു മോഡൽ വണ്ടിയിൽ ടി വി ഒന്നും സാധാരണ കാണാറില്ല പക്ഷേ ആ ഒരു സംഭവം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ടി വി താഴ്ന്നു വരുന്നത് കാണാം അപ്പം ഇതാണ് രണ്ടാമത്തെ ആനിമേഷൻ കീ മൂന്നാമത്തെ ആനിമേഷൻ ഗീയിൽ വരുന്നത് നമ്മുടെ ഡ്രൈവറിൻ്റെ ആ ഒരു ഡോർ ഓപ്പൺ ആവുന്നതാണ് കൊള്ളാം നല്ല ആനിമേഷൻ ഗീസാണ് വന്നിരിക്കുന്നത് മൂന്നാമത്തേത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആനിമേഷൻ കീ നോക്കണമെങ്കിൽ വണ്ടി ഉള്ളിൽ പോകണം അപ്പോൾ ഒന്നാമത്തെ ആനിമേഷൻ കീ വരുന്നത് അതിൻ്റെ ഒരു സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ നമുക്ക് ഈ ഒരു ആംഗിളിൽ ഓടിക്കാം അതുപോലെ ഇങ്ങനെ ഈ ഒരു സെക്ഷനിലും വെച്ചിട്ട് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇൻറ്റീരിയറിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെയാണ് വണ്ടിക്കുന്നത് പഴയ മോഡൽ വണ്ടി അതേ ലുക്ക് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ലുക്കിനതൊന്നും ഒരു രക്ഷയില്ല അങ്ങനെ ഏറ്റവും പെർഫെക്ഷനിലാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡാഷ് ബോർഡാണെങ്കിലും ആ ഒരു മുകളിലത്തെ ആ ഒരു ഭാഗം നമ്മുടെ ആ ഒരു നമ്മുടെ എന്താണ് ആ സ്റ്റീരിയോ വെച്ചിരിക്കുന്ന ഭാഗം പിന്നെ അതുപോലെ ആ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്ന ഭാഗമൊക്കെ നല്ല ഒറിജിനാലിറ്റി തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതിനകത്തൊന്നും ഒന്നും പറയാനില്ല പിന്നെ അതുപോലെ നമുക്ക് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡബിൾ ഗ്ലാസ് ആണ് ഫ്രണ്ടിൽ അതുപോലെ ആ ഒരു എന്താണ് വിൻഷീൽഡ് ഗ്ലാസ് വരുന്നത് ഡബിൾ ഗ്ലാസ് ആണ് പഴയ മോഡൽ വണ്ടി പോലെ അപ്പോൾ നമ്മുടെ പുതിയ മോഡൽ വണ്ടികൾക്കാണല്ലോ ആ ഒരു സിംഗിൾ ഗ്ലാസ് ഉള്ളത് അപ്പോൾ ഇത് ഡബിൾ ഗ്ലാസ് വണ്ടിയാണ് പിന്നെ അതുപോലെ ആ ഒരു മിററിൻ്റെയൊക്കെ ഒരു പെർഫെക്ഷൻ നല്ല അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ ആ ഒരു മിററൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ കൊമ്പിനകത്തുള്ള മിററുണ്ട് പിന്നെ അതുപോലെ ഡാഷ് ബോർഡിൽ ടാറ്റയുടെ ആ ഒരു ബാറ്ററിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ലെഫ്റ്റ് സൈഡ് പാസഞ്ചർ ആ ഒരു ഭാഗത്ത് നല്ല അത്യാവശ്യം നല്ല ലുക്ക് തന്നെയാണ് ആ ഭാഗത്ത് പിന്നെ അതുപോലെ നമ്മുടെ ബെല്ലിൻ്റെ ആ ഒരു ആ ഒരു റോപ്പ് ചെറിയ റോപ്പും പിന്നെ അതുപോലെ ബെല്ലും ഒക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ അത്യാവശ്യം നല്ല നല്ല കൂടിയാണ് ഈ ഒരു മോഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ ടാറ്റയുടെ ആ ഒരു എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു നോബ് ആ ഒരു ട്യൂബ് അവിടെ കാണാൻ പറ്റുന്നു ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ ടാറ്റയുടെ വണ്ടിയുടെ നമുക്ക് കാണുമ്പോൾ അറിയാം അപ്പോൾ ആ വണ്ടിയുടെ ആ ഒരു പിക്ചർ മനസ്സിലുള്ളവർക്ക് അറിയാം അവൻ്റെ ഒരു എയർ എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു ഭാഗം ആ ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ പഴയ ആന വണ്ടിയിലൊക്കെ കയറുമ്പോൾ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും പഴയ മോഡൽ ആനവണ്ടിയിലൊക്കെ അപ്പോൾ ആ ഒരു പെർഫെക്ഷനകത്ത് കൊണ്ടുവന്നു പിന്നെ അതുപോലെ ആ ഒരു പാസഞ്ചർ സൈഡിലെ ആ ഒരു ഹാൻഡിൽ ബാറൊക്കെ നല്ല ഒറിജിനാലിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ആ ഒരു ബോക്സ് എഞ്ചിൻ ബോക്സ് താഴെ അതെല്ലാം നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് ഒറിജിനാലിറ്റിയിൽ പിന്നെ നമ്മുടെ ആ ഒരു ജി പി എസിൻ്റെ ആ ഒരു സ്ക്രീൻ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒതുക്കി സൈഡിൽ അധികം എന്താണ് വൃത്തികെടന്നും ആകാത്ത രീതിയിൽ തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ ആ ഒരു ഗ്ലാസ് ഗ്ലാസ് എന്ന് പറയുമ്പം നല്ല എന്താണ് ആ ഒരു വ്യൂ കിട്ടുന്ന ഗ്ലാസ് ആണ് പിന്നെ അതുപോലെ വേണ്ട മഴ പെയ്യുന്നുണ്ട് ഗ്ലാസ്സിൽ വെള്ളം വീഴുന്നതായിട്ട് കാണാം അപ്പോൾ നമുക്ക് വൈപ്പർ യൂസ് ചെയ്ത് വേണം വണ്ടി ഓടിക്കാം അപ്പോൾ ആ ഒരു പ്രത്യേകതയും ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നെ വേറെ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം മീറ്റർ കൺസോൾ വർക്കാണ് വണ്ടി മൂവ് ചെയ്യുമ്പോൾ അത് വർക്കാവുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് കീ വണ്ടിയുടെ കീയും അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് വേറൊരു മോഡിനകത്തും അതിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ഇതിനകത്ത് ആ കീ ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു സ്റ്റിയറിങ്ങിൽ ടാറ്റയുടെ അമ്പലവും എല്ലാം നല്ല പെർഫെക്ഷനോടെ വേണമെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു ഡ്രൈവർ ക്യാബിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു ക്യാമറയുടെ വ്യൂ കുറച്ച് ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അത് എനിക്ക് മാത്രമായിട്ട് തോന്നുകയാണെന്ന് അറിയില്ല കുറച്ചുകൂടെ പുറകോട്ടായിപ്പോയി ഒരു വ്യൂ നമ്മുടെ ആ ഒരു വണ്ടിയുടെ ഒരു എന്താണ് ഗ്ലാസ് ഇച്ചിരി ചെറുതായി പോയി വന്നൊരു അങ്ങനെ ഒരു ഫീൽ വരുന്ന ഒരു ക്യാമറ വ്യൂ ആണ് അതിനകത്തൊന്ന് കിട്ടുന്നത് എന്തായാലും കുഴപ്പമില്ല നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ളൊരു മോഡ് തന്നെയാണ് പിന്നെ ഒരു മാല മാല മൂവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നോക്കാം ഇല്ല മാല മൂവ് ചെയ്യുന്നൊന്നുമില്ല ഓക്കെ നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ളൊരു മോഡ് തന്നെയാണ് അപ്പം പിന്നെ അതുപോലെ നമ്മുടെ മുകളിൽ ആ ഒരു സ്റ്റീരിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു കട്ടിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ സ്വിച്ചുകൾ റൈറ്റ് സൈഡിൽ ഡ്രൈവറിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പ് ഭാഗത്ത് സ്വിച്ചുകളൊക്കെ സാധാരണ ഒരു ബസ്സിനകത്ത് വരുന്ന പോലെ തന്നെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എൻ്റെ കാര്യമാണ് പറയാനുള്ളത് ഡോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഒറിജിനാലിറ്റി ആണ് വന്നിരിക്കുന്നത് പഴയ പുറത്തേക്ക് തുറക്കുന്ന ആ ഒരു ഡോറ് ആ ഒരു പെർഫെക്ഷനോട് കൂടി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്താണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ കൺട്രോളിംഗ് ഒക്കെ പക്കാ കൺട്രോളിംഗ് ആണ് കുഴപ്പമൊന്നുമില്ല കൺട്രോളിങ്ങിലൊന്നും ആ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല നല്ല ബ്രേക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മളാ വണ്ടിക്കാതിരിക്കുമ്പോഴുള്ള ഒരു വ്യൂ ഉണ്ടല്ലേ എന്താ ഒരു വ്യൂ പഴയ മോഡൽ വണ്ടിയുടെ അതേ ലുക്ക് ആ ഒരു റോഡ് ഫുള്ള് കവർ ചെയ്ത് പോകുന്ന രീതിക്കുള്ള വണ്ടി ചെറുതാണെങ്കിലും റോഡ് കവർ ചെയ്ത് നല്ലപോലെ ആ ഒരു ഒരു എന്താണ് തലയെടുപ്പൊക്കെ വണ്ടിക്കകത്തിരുന്ന് തോന്നുന്നുണ്ട് അപ്പം നമുക്കിതിൻ്റെ ബ്രേക്കിങ് ഡെസ്റ്റൻ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം ബ്രേക്കിങ്ങൊക്കെ പക്കയാണ് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് നോക്കാം എന്തായാലും നോക്കാം അപ്പോൾ ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ അതെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ ബ്രേക്കിംഗ് വരുന്നുണ്ട് വലിയ സഡൻ ആയിട്ടുള്ള ബ്രേക്ക് ഒന്നുമില്ല എന്നാലും നല്ല രീതിക്ക് തന്നെ നമുക്ക് ബ്രേക്ക് എഫിഷ്യൻറ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ആ ബ്രേക്കിങ്ങും സസ്പെൻഷനും പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ വണ്ടി കൺട്രോൾ ചെയ്യാൻ നല്ല കൺട്രോളിംഗ് ആണ് കേട്ടോ അങ്ങനെ ഏറ്റവും കൺട്രോളിംഗ് ആണ് കൺട്രോളിങ്ങിൽ ഒന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല കൺട്രോളിംഗ് ഒക്കെ പക്കയാണ് നല്ല കൺട്രോളിംഗ് തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക ഞാൻ ഈ ഒരു മോഡ് കുറേ രണ്ട് ദിവസമായി ഇറങ്ങിയിട്ട് ഞാൻ റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു മോഡിൻ്റെ സൈസ് ഏകദേശം നാൽപ്പത്തിനാല് എം ബികളും വരുന്നുണ്ട് ലോൻ്റെ ഡിവൈസിലും വൈസിലും സപ്പോർട്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പം ലാഗിങ് ഒന്നും വരാൻ സാധ്യതയില്ല നല്ല പക്ക ഒരു മോഡാണ് കേട്ടോ എന്തായാലും എനിക്കിഷ്ടമായി അങ്ങ് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ ഒന്ന് നോക്കാം അപ്പോൾ നേരെ നൈറ്റ് വ്യൂയിലേക്ക് പോവാം നമുക്ക് ലൈറ്റുകൾ ഓരോന്നായിട്ട് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ബ്രേക്ക് ലൈറ്റ് നോക്കുന്നു ഓക്കെ ബ്രേക്ക് ലൈറ്റ് പ്രോപ്പർ വർക്കിംഗ് ആണ് പിന്നെ അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് വർക്കിംഗ് ആണ് റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ എല്ലാം വർക്കിംഗ് ആണ് ലൈറ്റ് ഡിമ്മിട്ടിരിക്കുകയാണ് അപ്പോൾ ഡിമ്മ് ലൈറ്റ് ഇടുമ്പോൾ അകത്തിരുന്ന് നോക്കാം അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു അത്യാവശ്യം നല്ല ഒരു വ്യൂ ഒരു കവറിങ് തന്നെ ലൈറ്റിന് വരുന്നുണ്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി ഇട്ടു നോക്കാം അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു കവറിങ് വരുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഡിം ലൈറ്റ് ഇടുമ്പോൾ ആ ഒരു ഫോട്ടോ ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം അവിടെ ലൈറ്റ് കത്തുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ആ ഒരു സ്റ്റീരിയോ ഇതാണ് വർക്കാവുന്നുണ്ട് ആ ഒരു ലൈറ്റോടെ തെളിയുന്നുണ്ട് പിന്നെ അതുപോലെ മാർട്ട് ബോക്സ് സീറോ പോയിൻറ്റ് വണ്ണെന്ന് പറഞ്ഞിട്ടൊരു ബാറ്റിങ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ജി പി എസ്സിൻ്റെ ആ ഒരു ജി പി എസ് ഓൾറെഡി ഓൺ ആണ് പിന്നെ അതുപോലെ മീറ്റർ കൺസ്രോള് എന്താണ് ഓൺ ആവുന്നുണ്ട് വർക്കാവുന്നുണ്ട് അതിൽ ലൈറ്റ് വർക്ക് ആവുന്നുണ്ട് പിന്നെ പുറത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെ അകത്തെ ഇൻറ്റീരിയറിലെ ചെറിയ ചെറിയ ഒരു വൈറ്റ് ലൈറ്റുകളൊക്കെ കത്തുന്നുണ്ട് പിന്നെ അതുപോലെ ഡ്രൈവർ ക്യാബിൻ്റെ ബാക്കിലുള്ള ഒരു ഭാഗത്ത് ലൈറ്റ് കത്തുന്നുണ്ട് അവിടെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് കയറാനുള്ള ഓപ്ഷൻ ഇല്ലാന്ന് തോന്നുന്നു ഞങ്ങൾക്ക് നോക്കി പിന്നെ അതുപോലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ സ്വീറ്റിൻ്റെ പുറകിലും മാറ്റ് ബോക്സ് മാറ്റ് ബോക്സ് മാറ്റ് ബോക്സ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുകയാണ് അത് കുറച്ച് ബോറാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്തായാലും അവരുടെ മേടാണ് അവരുടെ ഇഷ്ടം ഓക്കെ അതെന്തോ ആയിക്കോട്ടെ ഡെവിവറിയും മാറുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ലിവറി ഒക്കെ അവൈലബിൾ ആണ് അവരുടെ ചാനലിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ കിട്ടും പിന്നെ അവർ ഹെഡ്ലൈറ്റിനോടൊപ്പം നമ്മുടെ ആ ഒരു ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ മുകളിലുള്ള മൂന്ന് ചെറിയ ലൈറ്റ്സ് കത്തി കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ ബോർഡിലും ലൈറ്റ് കത്തുന്നുണ്ട് ബാക്കിൽ ഡെസ്റ്റിനേഷൻ ബോർഡിൽ ലൈറ്റൊന്നുമില്ല ഓക്കെ ഇനി നമുക്ക് ബ്രൈറ്റ് ഇടാം ബ്രൈറ്റ് ബ്രൈറ്റിടുമ്പോൾ വേറെ പ്രത്യേകത ഒന്നും തന്നെ ഇല്ല അതാണ് തന്നെ ഒക്കെ അതേപോലെയാണ് അപ്പോൾ ഇനി നമുക്ക് ഹസാർഡ് ലൈറ്റ് ഇടാം ഹസാർഡ് ലൈറ്റ് ഇടുമ്പോഴ് എവിടേക്കാണ് ലൈറ്റ് കത്തുന്നതെന്ന് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ആ ഒരു വണ്ടിയുടെ ആ ഒരു താഴെ അതായത് ആ ഒരു ബെമ്പറിൻ്റെ താഴെ ഒരു പ്രൊട്ടക്ഷൻ ബാർ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബാറിനകത്ത് ഫുൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ എൻജിനകത്ത് ആ കവറിനകത്തൂടെ കാണാം അവർ എൻജിൻ കവറിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ആ ഗ്രില്ലിനകത്തൂടെ കാണാൻ പറ്റും അവിടെ ഗ്രീൻ കളർ വൈറ്റ് കളർ ലൈറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ആ ഒരു ഗ്ലാസിൻ്റെ റൗണ്ടിന് ആ ഒരു എന്താണ് ആ ഒരു വിൻഷീൽഡ് ഗ്ലാസ്സിൻ്റെ ആ ഒരു ആ ടോപ്പിലും താഴെയും ലൈറ്റ് കത്തുന്നുണ്ട് പിന്നെ ആ ഒരു പില്ലർ ആ ഒരു നമ്മുടെ ആ ഒരു വിൻഡോയുടെ ഇൻഡോടെ പില്ലറിനകത്തും എന്തൊക്കെയാ ലൈറ്റ് കത്തുന്നതായിട്ട് കാണാം അവിടെ ലൈറ്റ് സെറ്റ് ചെയ്തേക്കുന്ന അറിയാൻ വയ്യ ലൈറ്റവിടെ കത്തുന്നുണ്ട് ഓക്കെ പിന്നെ അതുപോലെ ഇൻറ്റീരിയറിനകത്ത് ലൈറ്റൊന്നുമില്ല ബാക്കിൽ അതുപോലെ ആ ഒരു ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഫ്രണ്ടിൽ ആ ഒരു ലുക്ക് അടിപൊളിയായിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ലൈറ്റിങ് പിന്നെ അതുപോലെ ഒരു ചെറിയൊരു എന്തോ ഒരു റെഡ് റെഡ് ലൈറ്റ് അകത്തുകൂടെ പോകുന്നത് എന്താണെന്ന് അറിയില്ല അത് മറ്റേ അതിൻ്റെയാണ് കേട്ടോ ഏതാ നമ്മുടെ ബെല്ലുണ്ടല്ലോ ബെല്ലടിക്കുന്ന സംഭവം അതിൻ്റെ ലൈറ്റാണ് അത് ലൈറ്റ് അവർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന ആ സംഭവം അതിനകത്ത് ചെറിയ ലൈറ്റ് കത്തുന്നുണ്ടെന്ന് തോന്നുന്നു റെഡ് ലൈറ്റ് പിന്നെ അതുപോലെ അവർ മീറ്റർ കൺട്രോളിനകത്തും ലൈറ്റ് കത്തുന്നുണ്ട് അത് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ആണെ അവർ ഫോർ സൈഡ് ഇൻഡിക്കേറ്റർ ഹസാർഡ് ഇടുമ്പോൾ നാല് ഇൻഡിക്കേറ്ററും കത്തുമല്ലോ അതിൻ്റെ ആ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റിൻ്റെ ആ ഒരു സംഭവമാണ് അവിടെ കത്തുന്നത് പിന്നെ ഇതിനകത്ത് വേറെ ഒന്നും വന്നിട്ടില്ല ഓക്കെ നമ്മുടെ ഹസാർഡ് ലൈറ്റ് ഇടുമ്പോൾ ഇത്രയൊക്കെ ലൈറ്റിങ്ങാണ് അതിനകത്ത് വരുന്നത് പിന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ നമ്മുടെ ഒരു മാല കത്തുന്നുണ്ട് കണ്ടോ ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു മാലയും കത്തി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലൈറ്റിങ് ലൈറ്റിങ്ങൊക്കെ പൊക്കയാണ് ഒരു രക്ഷയില്ലാത്ത ലൈറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു മോഡ് നാൽപ്പത്തി നാല് വന്നതെന്ന് എനിക്ക് തോന്നുന്നു നാൽപ്പത്തി നാല് എം ബി വോളം വന്നത് ഓക്കെ അപ്പം നമുക്കിതിൻ്റെ സ്പീഡ് ടെസ്റ്റ് നോക്കാം ഇനി സ്പീഡ് ടെസ്റ്റിന് വന്നിരിക്കുന്നത് നൈറ്റിലാണ് കേട്ടോ അപ്പം ഈ പാലത്തിൻ്റെ ഒരു ലുക്കൊക്കെ നൈറ്റിൽ അടിപൊളിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഞാൻ നൈറ്റ് നൈറ്റിൽ വരുന്നത് ഓക്കെ നല്ല ഭംഗി നല്ല ലൈറ്റ് നീല ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പാലത്തിൽ നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷേ രാത്രിയിൽ ഈ ഒരു റൂട്ടിൽ എന്താണ് വണ്ടി കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയം പകല് വരുമ്പോൾ ഇത്ര വണ്ടിയല്ലേ ഞാൻ ട്രാഫിക്ക് കുറച്ചിട്ടിരിക്കുകയാണ് അതായത് നമുക്ക് സ്പീഡ് ടെസ്റ്റിൻ ടൈം ആയി നോക്കട്ടെ നമുക്ക് കഴിഞ്ഞിട്ട് പറയാം കാര്യങ്ങളൊക്കെ അപ്പം തൊണ്ണൂറ്റി മൂന്ന് പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അത്രയൊക്കെ വന്നു അപ്പോൾ കുറച്ചുകൂടെ വരാം നമ്മളിപ്പം ഒരു പാലത്തിൻ്റെ ഭംഗി രാത്രിയിലെ ഒക്കെ ആസ്വദിച്ച് വന്നിരുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ വന്ന് നിൽക്കുകയാണ് ടോപ്പ് സ്പീഡ് അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് നിങ്ങൾക്കറിയാമല്ലോ കമൻറ്റ് ചെയ്യത്തില്ല ആരും അതെനിക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഒരാളും കമൻറ്റ് ചെയ്യാറില്ല നമ്മുടെ വീഡിയോസ് വീഡിയോയ്ക്കൊക്കെ വ്യൂ വരുന്നുണ്ടെങ്കിലും കമൻസ് ഒക്കെ കുറവാണ് ലൈക്കും കുറവാണ് അപ്പം ഒക്കെ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു പാലത്തിൻ്റെ ഒരു നൈറ്റ് ലുക്ക് അടിപൊളിയാണ് അടിപൊളിയാണുണ്ടോ നിങ്ങളത് നൈറ്റിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം നല്ല ഭംഗിയാണ് ആ പാലം കാണാൻ നീല ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാൻ അടിപൊളിയാണ് അപ്പോൾ അതിൻ്റെ സൂം ഔട്ട് ചെയ്ത് നോക്കണം നമ്മൾ വണ്ടിക്കകത്തിരുന്നുകൊണ്ട് പാലത്തിൻ്റെ നല്ലൊരു ലുക്ക് കാണാൻ പറ്റത്തില്ല രാത്രിയിൽ സൂം ഔട്ട് ചെയ്തിട്ടൊന്ന് നോക്കണം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് കൂടുതൽ ലെങ്തി ആക്കുന്നില്ല അപ്പം പറഞ്ഞ പോലെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ ചാനൽ നിങ്ങൾ കയറി ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക ചെയ്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പം നമ്മുടെ ചെറിയ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യണം പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ ആ ബെല്ലൈക്കണം കൂടെ നെനബിൾ ചെയ്യുക പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാവർക്കും ബൈ ബൈ